മത്സരം മുറുകുന്നു. പാലാ രൂപത 1500, പത്തനംതിട്ട മലങ്കര രൂപത 2000. പാലാ രൂപതയ്ക്ക് പിന്നാലെ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സഹായം പ്രഖ്യാപിച്ച് പത്തനംതിട്ട രൂപതയും രംഗത്ത്. 2000 വിവാഹിതരായ രൂപത അംഗങ്ങൾക്കാണ് സഹായം. 4 അതിലധികമോ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം 2000 രൂപ രൂപതയിൽ നിന്ന് നൽകും. സിറോ മലബാർ കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട രൂപതയാണ് കൂടുതൽ കുട്ടികളുള്ളവർക്ക് വമ്പിച്ച ഇളവുകളും സഹായങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലാ രൂപതയുടെ കുടുംബവർഷം 2021 ഭാഗമായി 5 അതിൽ കൂടുതലോ കുട്ടികളുള്ളവർക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം അടക്കം പ്രഖ്യാപിച്ച വാർത്ത വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പത്തനംതിട്ട രൂപതയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിലടക്കം കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ കുറയുകയാണെന്നും ജനസംഖ്യയും കുറയുകയാണെന്നും ഇത് ഒഴിവാക്കാൻ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് സഹായങ്ങൾ നൽകണമെന്നുമാണ് രൂപത അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് ഇറക്കിയ സർക്കുലറിൽ പറയുന്നത്. സർക്കുലറിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. 2000 വിവാഹിതരായ 4 അതിലധികമോ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം 2000 രൂപ വീതം നൽകാൻ രൂപത തയ്യാറാണ്. ഇത്തരം കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനത്തിലുൾപ്പെടെ മുൻഗണന നൽകും. കൂടാതെ ഇത്തരം കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് സഭാ സ്ഥാപനങ്ങളിലും ജോലിക്കും മുൻഗണന നൽകുമെന്നും സർക്കുലറിൽ പറയുന്നു. 4 കുഞ്ഞിന്റെ ജനനം മുതൽ പ്രസവ ചെലവിലേക്ക് സാമ്പത്തിക സഹായം ആവശ്യമെങ്കിൽ നൽകും. ഇത്തരം കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് സഭാ സ്ഥാപനത്തിൽ ജോലിക്ക് മുൻഗണന നൽകുമെന്നും രൂപത പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ഈ കുടുംബങ്ങളിലെ ആധ്യാത്മിക കാര്യങ്ങളിൽ മുന്നോട്ട് നയിക്കാൻ ഒരു വൈദികനെയും കന്യാസ്ത്രീയും ചുമതലപ്പെടുത്തുമെന്നും സർക്കുലറിൽ പറയുന്നു. കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ദമ്പതികളെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത് നൽകുന്നതെന്നാണ് രൂപത അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറോനിയസ് വ്യക്തമാക്കിയത്. 4 കുഞ്ഞിന്റെ ജനനത്തിൽ സാമ്പത്തിക സഹായം ഉറപ്പാണ്. വർഷത്തിൽ ഒരിക്കൽ ഈ കുടുംബങ്ങളെ ഒന്നിച്ചുകൂട്ടി രൂപത അധ്യക്ഷൻ അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ്. ജീവന്റെ മൂല്യത്തെപ്പറ്റി ആവശ്യമായ ബോധവൽക്കരണം നൽകുന്നതിനും കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ദമ്പതികളെ ഒരുക്കുന്നതിനും വേണ്ടി പ്രോ ലൈഫ് മിനിസ്ട്രി കുടുംബ പ്രേക്ഷിത കാര്യാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ദൈവം ദാനമായി നൽകുന്ന ജീവനെ ആദരിക്കാനും സ്നേഹിക്കാനും നാം സന്നദ്ധരാകണമെന്നും ദൈവപരിപാലനയിൽ വിശ്വസിക്കാനും അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കാനുമുള്ള എളിമ ജനങ്ങൾ സ്വന്തമാക്കണമെന്നും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞാണ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് ഇന്ന് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, I2I ന്യൂസ്. I2I News, an eye for truth.